എല്ലാവർക്കും ഈസ്റ്റർ നല്ല ആശംസകൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വട്ടയപ്പമാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേക ഈസ്റ്റോ ഒന്നും ഉപയോഗിക്കാതെ ഉള്ള വട്ടയപ്പം തേങ്ങ വെള്ളം പുളിപ്പിച്ച് ഇതിനുപയോഗിക്കുന്നത് നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ഇത് കള്ളുപയോഗിച്ച് ഉണ്ടാക്കുന്ന വട്ടയപ്പം അതിലും ഇത് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ നൂറ്റമ്പത് മില്ല് തേങ്ങ തേങ്ങ വെള്ളം ഒരു ബോളിൽ ഒഴിക്കുക അത് അളവ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കപ്പ് അരിക്ക് നൂറ് മില്ലി തേങ്ങ വെള്ളം എന്നുള്ള കണക്കിന് ഇപ്പം ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പം നൂറ്റമ്പത് മില്ല് തേങ്ങ വെള്ളം ഒരു ബോളിൽ ഒഴിച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് കവർ ചെയ്ത് വാം പ്ലേസിൽ വെക്കുക ട്വൻറ്റി ഫോർ അവേഴ്സ് വയ്ക്കുക നാട്ടിലേക്കാൻ ഒരു ദിവസം തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നല്ല ചൂടല്ല ഒരു പതിനാറ് പതിനെട്ട് മണിക്കൂർ മതിയാവും ഇതിപ്പോൾ ഇന്നലെ ഞാൻ കലക്കി വെച്ച തേങ്ങ വെള്ളം നല്ല നന്നായിട്ട് ഫെർമെൻ്റായി ഉണ്ട് ചെറിയ ചെറിയ കുമളകളൊക്കെ ഞാൻ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും നല്ല കള്ളിൻ്റെ സ്മെല്ലും ഉണ്ട് പിന്നെ ഒരു കപ്പ് ഒരു തേങ്ങ ചിരണ്ടിയത് എനിക്ക് ഞാൻ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു ഫുൾ തേങ്ങ എടുത്തു അല്ലെങ്കിൽ ഒരു മുക്കാൽ തേങ്ങ മതി ഒന്നര കപ്പ് അരി മൂന്ന് മണിക്ക് കഴുകി നന്നായിട്ട് കഴുകി മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ചത് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു എട്ട് ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇടാം പിന്നെ ഒരു നാല് ഏലക്കായ പൊടിച്ച് ചേർക്കാൻ നമുക്ക് ഗാർണിഷിങ്ങിന് ക്യാഷനട്ട് സുൽത്താന അല്ലെറി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് വെക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് അരി അതിൽ നിന്ന് എടുത്ത് അതേപോലെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ചെറു അരച്ചെടുക്കുക ചൂടുവെള്ളത്തിലൊന്ന് അരച്ചെടുക്കാം തണുപ്പ് ആയതുകൊണ്ട് ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നു അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ചെറിയ സോസ് പാനിൽ എടുക്കുക അത് നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തണുത്ത ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അത് നമുക്ക് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക വുഡൺ സ്പൂൺ അല്ലെങ്കിൽ വിസ്കോപ്പി ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ ശരിക്കും കുക്കായി തിക്കായി വന്ന് ഓവർ തിക്ക് ആവണ്ട ഇതിപ്പോൾ നല്ല ഈ പാകത്തിന് കിട്ടേണ്ട നല്ലത് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്കൊരു ബോളിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതേ ജാറി തന്നെ നമുക്ക് ബാക്കിയുള്ള അരിയും തേങ്ങയും ഇട അതിലേക്ക് നമ്മൾ ഈ തേങ്ങ വെള്ളം പുളിപ്പിച്ചത് ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഞാനിത് തേങ്ങാ പാൽ എടുക്കുന്നില്ല അതിന് പകരം തേങ്ങ ചിരണ്ടിത് ഫുള്ളായിട്ട് എടുക്കുന്നത് കാരണം നമുക്കിവിടെ തേങ്ങാ പാൽ തേങ്ങ വെള്ളം പുളിപ്പിച്ചതുള്ളതുകൊണ്ട് തേങ്ങാ പാൽ കൊണ്ടും ചേർത്ത അള വെള്ളം കൂടും ഇനി ഇത് മുഴുവൻ മുഴുവൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഒരു അര അരച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് ഷുഗർ ആഡ് ചെയ്യാം നമ്മൾ ഫുള്ള് അരച്ചതിന് ശേഷം ഷുഗർ ആഡ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ വെള്ളം കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പം ഞാൻ അരച്ചെടുത്തു പഞ്ചസാരയിട്ട് അരച്ചെടുത്തു അത് നമ്മൾ മുമ്പ് അരച്ച മാവിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ മധുരം നോക്കാം കുറച്ചുകൂടി മധുരം വേണം മധുരം കൂടുതലുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വണ്ടി ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടാം പിന്നെ നമ്മൾ ഏലക്കായ പൊടിച്ചതും ചേർക്കുക ചേർക്കാതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന മാവ് അതായത് കപ്പ് കാച്ചൻ എന്ന് പറയുന്നത് അത് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചൂടിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കിവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് അതാ നല്ലത് ഫെറമെൻറ്റേഷന് നാട്ടിലൊക്കെ അത് തണുത്തിട്ട് ചേർത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഈ കുറുക്ക് കാച്ചത് ഇച്ചിരി കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഈ മാവി ഒന്ന് കുറച്ച് എടുത്ത് അത് മിക്സിയിൽ ഒന്നുകൂടി അടിച്ച് ചേർക്കാം ഇപ്പം ഇതിലിത്തിരി വെള്ളം കുറവുണ്ട് അപ്പോൾ ഞാൻ ആ കുറുക്ക് കാഴ്ച പാത്രത്തിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു കാൽ കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇത് ഈ പാകത്തിന് കിട്ടണം ഇനി ഇത് നമുക്ക് കവറ് ചെയ്ത് എടുത്ത് വെക്കാം ഇവിടെ ഞാൻ ബോയിലർ റൂമിൽ വെക്കുന്നത് അവിടെ കുറച്ച് ചൂട് കിട്ടും ആറു മണിക്കൂറിന് റെഡിയാവും ഇതപ്പോൾ കറക്റ്റ് ആറ് മണിക്കൂർ കഴിഞ്ഞു ആറു മണിക്കൂറായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ തുറക്കുമ്പോൾ നല്ല നല്ല മണം ഇനി ഒന്ന് മിക്സ് ചെയ്യുക ഇത് കണ്ട ഇപ്പം വളരെ ലൈറ്റായിട്ട് നല്ല നന്നായിട്ട് ഇത് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ അപ്പച്ചെമ്പിൽ ഒരു പാത്രം വെച്ച് അപ്പോൾ ആ പാത്രം മറിഞ്ഞ് പോകാണ്ടിരിക്കാൻ രണ്ട് സ്പൂണും വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓയില് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് പാത്രം ഒന്ന് ചൂടായതിനു ശേഷം ഓയിൽ തേക്കേണ്ടതായിരിക്കും എപ്പോഴും നല്ലത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ ഇനി നമുക്ക് മോളിന്ന് മോളിന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാത്രത്തിൻ്റെ ജസ്റ്റ് ഫുള്ളായിട്ട് വെക്കേണ്ട അതിന് തൊട്ട് താഴെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ ലൈറ്റാന്നുള്ളത് ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഗാർണിഷ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഞാൻ ഇവിടെ ഇപ്പം കാഷുനട്ടും സുൽത്താനേയും ചെറിയ ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് തുടങ്ങി ഇരുപത് മിനിറ്റ് വരെ ചെറുതീയിൽ വേവിക്കാം ഇതിന് നമുക്ക് അപ്പച്ചെമ്പ് ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കുറച്ച് വലിയൊരു സോസ് പാനോ അല്ലെങ്കിൽ ഫ്രൈ പാനോ എടുത്തിട്ട് അതിൽ കുറച്ച് ഒഴിക്കുക വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് നമുക്കതിൽ ഇതേപോലെ തന്നെ പാത്രം ഇറക്കി വെച്ച് കുക്ക് ചെയ്യാം പാത്രത്തിൻ്റെ അടിയിൽ ചെറിയൊരു പാത്രം വെച്ച് സപ്പോർട്ടിന് നമുക്ക് കൈ മുട്ടാതിരിക്കാൻ സപ്പോർട്ടിന് ഒരു പാത്രം വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന പാത്രത്തിൻ്റെ ജസ്റ്റ് അടിയിൽ മുട്ടുന്ന പാത്രത്തിന് വെള്ളം വെക്കാം നന്നായിട്ട് അടച്ച് എന്തെങ്കിലും ഒരു വെയിറ്റ് കൂടിയും വെച്ച് കുക്ക് ചെയ്യുക ഇത് കുറച്ചും കൂടി സമയം കൂടുതലെടുക്കുക അപ്പോൾ ഒരു ഇരുപത് തുടങ്ങി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അപ്പോൾ നമ്മൾ ആദ്യം വെച്ചത് റെഡിയായി നോക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റായി ഞാനൊരു സ്ക്യൂർ ഇട്ട് ചെക്ക് ചെയ്യാണ് മുട്ടി പിടിക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് കുക്കായി നമുക്കത് പുറത്തേക്ക് എടുക്കാം കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു നൈഫ് വെച്ച് റൗണ്ട് ചെയ്ത് സ്ലൈസർ ഉപയോഗിച്ച് എടുക്കാതെ നല്ല സ്പ്രിംഗ് ആയിട്ടുള്ള വട്ടയപ്പാണ് ഇപ്പം നമ്മുടെ അടുത്തതും ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇരുപത് ആയി ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇതും കുക്കായി അതും എടുക്കാം കൈ പൊള്ളാതെ സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ ഈ അളവിൽ നാല് വട്ടയപ്പം ഉണ്ടാക്കാം ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഈ റെസിപ്പി ഞാൻ മുറിച്ച് നോക്കാണ് ഉണ്ടോ നല്ല സോഫ്റ്റ് സ്പ്രിംഗി ആയിട്ട് ഉള്ളവട്ടം ഇപ്പം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം